Vamos a ver. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽ സാർ, അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൻ്റെ ചമ്മൻ ഷീബ ടീച്ചർ, അഹമ്മദ് കുട്ടി മാഷ്, ഷാലിമ സാർ എൻ്റെ സഹപ്രവർത്തക, അഖില ടീച്ചർ, വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ ഫൈസൽ സാറിന്റെ കൂടെ സ്ഥിരമായിട്ട് ഫൈസൽ സാറിന്റെ ശിഷ്യനായിട്ട് വായ്പഴി കേൾക്കാൻ ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, വളാഞ്ചേരി ബ്രൈറ്റ് അക്കാദമി. ഇപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം അതിന്റെ അങ്ങനെ ആദ്യ ക്ലാസ് മലപ്പുറത്ത് കിട്ടി ആ സമയത്തൊക്കെ ശരിക്കും വെച്ചാല് അങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. പിന്നീട് ക്ലാസ് വളാഞ്ചേരിക്ക് മാറി തുടർച്ചയായിട്ട് ക്ലാസ്സിന് പരമാവധി വരാറുണ്ട്. ഇതില് ഒരു പ്രസംഗ വൈഭവം മാത്രം ആയിരുന്നില്ല ലഭിച്ചത്, ലക്ഷ്യം അതായിരുന്നെങ്കിലും കിട്ടിയത് അത് മാത്രമായിരുന്നില്ല. ഒരു മാനസിക പിൻബലം, ഒരു ധൈര്യം, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അത് ഫൈസൽ സാറിനെ ഇരുത്തി പറയാൻ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം എന്താ വെച്ചാല് എല്ലാ മേഖലയിലും എങ്ങനെ വളരാം, പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള നയിക്കലായിരുന്നു സത്യത്തിൽ ആ ക്ലാസ്സുകളിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എന്റെ ഷീബ ടീച്ചറെ, അഖില ടീച്ചർ, നമ്മുടെ എല്ലാ സ്കൂളിലും എല്ലാവരും, ഞാൻ പലരോടും പറയാറുണ്ട് എന്റെ ക്ലാസ്സിന്റെ കേസ്. അപ്പൊ അവരൊക്കെ കൂട്ടി വന്നു, അത് അവർക്കും അത് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സത്യനാരായണ കൂട്ടിയതല്ലേ. ഇതിപ്പോ ഇന്ന് 3 പേരും കൂടി വേറെ വരാനും കഴിയും. അപ്പൊ അവരൊക്കെ ഓരോ കാരണങ്ങളാല് അടുത്ത ക്ലാസ്സുകളിൽ